ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് ആണ്. അപ്പോൾ ഒരു ട്രിമ്മറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നോവയുടെ. അപ്പോൾ ഫ്ലിപ്പിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡെലിവറിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ല വൃത്തിയായിട്ടായിരുന്നു പാക്കിംഗ് ഒക്കെ. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് മെയിൻ ബോക്സ്. അപ്പോൾ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഔട്ടറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഔട്ടർ നോക്കിയിട്ട് കാര്യമില്ല, അകത്ത് എന്താണെന്നുള്ളതും കൂടി നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളിൽ എന്തൊക്കെ അഡീഷണൽ ക്ലിപ്സ്, അത് പിന്നെ സ്വിച്ചസിൻ്റെ ചാർജിങ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇതിൻ്റെ പ്രൈസ് കാണിക്കണത് 890 രൂപയാണ്. പക്ഷേ 450 രൂപയ്ക്ക് ഫ്ലിപ്പിൽ കിട്ടി. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ 450 ഓഫർ ബേസ് ചെയ്തിട്ടാണ് കിട്ടിയത്. ചില സമയത്തിന് ചേഞ്ചസൊക്കെ വരാം. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിമ്മർ ബുക്ക് ചെയ്യണത്. അപ്പോൾ സാധനം അത്യാവശ്യം നല്ല വെൽ പാക്കഡൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതകത്ത് ഒരു ബോക്സും കൂടി ഉണ്ട് ഇന്നർ. അപ്പോൾ ഒന്ന് വെളിയിലെടുക്കാം. അപ്പോൾ യൂസർ മാനുവലുണ്ട്, ഒരു രണ്ട് ഷീറ്റിൽ തന്നെ ഒതുക്കി അടിപൊളി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലതിലൊക്കെ ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാവും. ഇതിൽ രണ്ട് ഷീറ്റിൽ തന്നെ ഒതുക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മെയിനായിട്ടുള്ളത് തുറന്ന് നോക്കാം. അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു സെക്ഷൻ വന്നിട്ട് ഇതിൻ്റെ ക്ലിപ്സുകൾ, ഓയില്, പിന്നെ USB ചാർജിങ് കേബിളാണ്. മറ്റേതിലാണ് ട്രിമ്മർ ഉള്ളത്. നമുക്ക് അടുത്ത പോർഷൻ കൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ട്രിമ്മർ നോർമലി ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിപ്സൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ക്ലിപ്പ്, 12 mm ആണ്. ഇതാണ് ഏറ്റവും ഹൈ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ 9 mm വരുന്നുണ്ട്. പിന്നെ ഇത് 6 mm ആണ്. ഇത് പിന്നെ നമുക്ക് ഓരോ യൂസിനനുസരിച്ചാണ്, ഹെയർ കട്ടിങ്ങിനും ബിയർഡ് ട്രിമ്മിങ്ങിനൊക്കെ അതിനനുസരിച്ച് ക്ലിപ്പ് മാറ്റാം. പിന്നെ ഓയിൽ വരുന്നുണ്ട്, ഇത് ഫ്രിക്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബ്ലേഡിൽ യൂസ് ചെയ്തേക്കും. പിന്നെ ഇത് ക്ലീനിങ് ബ്രഷാണ്. നമ്മൾ ഹെഡൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള മുടികളൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷാണത്. പിന്നെ USB ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ച ഒരു സി ടൈപ്പൊക്കെ ആയിരിക്കും എന്ന് സംഭവം. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് മോഡലിലേക്ക് ആയിരിക്കും സി ടൈപ്പ് വരേണ്ടത് തോന്നുന്നു. ഇതൊരു ഓൾഡ് മോഡലാണ്. അപ്പോൾ ഇതാണ് കേബിൾ വന്നിട്ട്. അത്യാവശ്യം കേബിൾ ലെങ്ത്തൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നോർമലി മൊബൈൽ അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് ചാർജിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ ട്രിമ്മറിലേക്ക് കിടക്കാം. അപ്പോൾ ട്രിമ്മർ നോർമൽ കവറിലാണ്. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി സംഭവം ക്വാളിറ്റി കുറവാണ്. ഞാൻ അത്യാവശ്യം നല്ല രീതിയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ പ്ലാസ്റ്റിക് ക്വാളിറ്റി പോരെ. പിന്നെ 450 രൂപയല്ലേ, അതിൻ്റെതൊക്കെ കാണിക്കുള്ളൂ. പിന്നെ അതിൽ തന്നെ ഒരു ക്ലിപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് 3 mm ആണ്. അപ്പോൾ ഇതാണ് ചാർജിങ് ഇൻഡിക്കേഷൻ. ഇത് റെഡ് ലൈറ്റ് കത്തും ഇടുന്ന സമയത്ത്. ഇത് ചാർജിങ് പോർട്ടാണ്, ബാക്ക് ഏറ്റവും താഴത്തോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് എടുക്കാം. ബാക്കിൽ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാം. അപ്പോൾ മൊത്തം 4 ക്ലിപ്പാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിതിൽ. അപ്പോൾ ഓൺ ചെയ്ത് നോക്കി, വർക്കിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണല്ലോ. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തതിലിടാം, അതിൻ്റെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ. ബെറ്റർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, വാങ്ങിയതിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ പറയാം, ബിലോ ആവറേജൊക്കെ തന്നെയാണ്. പിന്നെ 450 രൂപയല്ലേ, അതിൻ്റെ അനുസരിച്ചൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇതിൽ വേറെ ഫീച്ചേഴ്സൊന്നുമില്ല, സ്പീഡ് കൺട്രോളോ ഒന്നും കണ്ടില്ല, ഒരു നോർമൽ സാധനം. അപ്പോൾ ഇതാണ് സാധനം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.